ഹലോ ഗൈസ്, വെൽക്കം ടു സാറ്റ്സ് വ്ളോഗ്. എന്ത് കഥയെന്ന് ചൊല്ലേ. അപ്പൊ കഥയെന്ന് അല്ലെങ്കിലേ, രണ്ടു ദിവസമായി പുറത്തറിഞ്ഞാണ്. ആ രണ്ടു ദിവസം അപ്പൊ ഇന്നെന്ത് ഫുഡ് ഉണ്ടാക്കിട്ടു പോലെ റൂമിൽ. അപ്പൊ വിചാരിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന്. അങ്ങനെ ഇപ്പൊ എത്ര ടൈം, എത്ര ഇനിയായിപ്പോ 10:49 അങ്ങനെ. അപ്പൊ വിചാരിച്ചു ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടുന്നിട്ട് തോന്നാന്ന്. പിന്നെ വിചാരിച്ച് പാത്തോക്ക് ഇത് ഇങ്ങനത്തെ ഇത് ഈ ഒരു മണിന്റെ കഴിച്ചാണല്ലോ, ഇതൊന്നും പണ്ട് എന്റെ കയ്യിൽ കാണണം. അപ്പൊ രാവിലെ തന്നെ എന്നോട് ചെല്ലിനും അമ്മക്ക് ഇങ്ങനത്തെ മേങ്ങോണം, ചെറുത് മേങ്ങോണം, ഇതങ്ങ് ക്ലോസ് ആണ്. അപ്പൊ പാത്തു ഇപ്പൊ ശരിയാക്കി ഇന്ന് തന്നെ മേങ്ങോണം. അപ്പൊ പാത്തക്ക് ഇത് മേയിട്ട് കൊടുക്കാം, പുറത്തൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞത്. പാത്തു ഡ്രസ്സല്ലേ ഇത് സെറ്റ് ആയിട്ട് നിന്നിന്. ആ ബെഡിന്റെ കോലം നോക്കണ്ട സംഭവം ഇന്ന്, അല്ലെങ്കിൽ ഇന്നലെ ദിവസം റൂമിലുണ്ടായി. അപ്പൊ റൂമിലുണ്ടാകുമ്പോ രണ്ടാള് ഓർ രണ്ടാള് ആ ഗുസ്തി മറിയുന്ന, പിന്നെ ചെലിട്ട് പോണില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഒത്ര കാണുന്നു നിന്നിട്ട് അല്ലാങ്ങ രാവിലെ പോയെങ്കിൽ രാത്രി ആന്ന് വരുമ്പോ നേരം ഉണ്ടാന്ന്, റൂമെല്ലാം നല്ല ക്ലീൻ ഉണ്ടാന്ന്. പിന്നെ ഓറ് രണ്ടാളും ചെലിട്ട് പോണല്ലേ, കൊറച്ച് എന്ത് അങ്ങനത്തെ ഒരു ടീമുകള്. അപ്പൊ ഗൈസ് മണവാളൻ ഒരുങ്ങുന്നുണ്ട്, ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നില്ല എല്ലായിടത്തും എന്ത് എന്നില്ലെങ്ക പെണ്ണുങ്ങ ഒരുങ്ങുമ്പോ ലേറ്റാന്നത്. ആ ഞാൻ നോക്കി എത്ര പേരും പാർദ്ദായിട്ട് നേരെ റെഡി ആയിട്ട് നിന്നിന്. എപ്പോഴും ഇങ്ങനെ ഈടെ ഞങ്ങളെ എന്തെങ്കിലും അടുത്ത ചെപ്പിള് ലേറ്റാവല്ല ഒരുങ്ങല്. അങ്ങനല്ല, ഇത് സാബ്സിന്റെ സിറമാണ്, നല്ല അടിപൊളി പ്രൊഡക്റ്റ്. റൂം മാറി സംഭവം, റൂമെല്ലാം നോക്കി നല്ല സൗകര്യം ഉണ്ട്, ഒരു ബെഡ്റൂം ഹോൾ അങ്ങനെല്ലാം ഉണ്ട്, സെപ്പറേറ്റ് കിച്ചൺ എല്ലാം. പക്ഷെ അന്ത ചാക്ക് സെറ്റ് ആവുന്നില്ല. എന്തായാലും പണിയും 15 കൊല്ലം ഇതേ രീതിയില് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ അടുത്ത പണിയെല്ലാം സെറ്റ് ആ, ഞങ്ങളാൾക്കിട്ട് പോവാനും മെൻസ് വരുന്നില്ല. എന്റെ കാറിന്റെ കഷ്ടങ്ങളായ രണ്ട് ഭാര്യ, ഒരു ഭാര്യ ഒരു കുട്ടിയും, രണ്ട് ഭാര്യ അറിയാതെ സത്യം പുറത്ത് വരുന്നുണ്ട്. മുനി ഫുള്ള് സെപ്പറേറ്റ് ആയിരുന്നു, ഞങ്ങളുടെ ഒന്നാണ് ഇപ്പൊ. നല്ല കാര്യം, നാട്ടിലുണ്ടാവുമ്പോ ഞാൻ എന്നെ നോക്കണു കുഞ്ഞിനെ. അപ്പൊ ഈടെ എനിക്ക് പിന്നെ വലിയ അത്ര തന്നില്ല. വേറെ ഓർക്കാന് ഇന്ന് സത്യം പറഞ്ഞ ഞാൻ എന്ത് റൂം ക്ലീൻ ആക്കിട്ടാ, ഞാൻ ക്ലീൻ ആക്കിട്ടില്ല. പിന്നെ ഉച്ച റൂമിൽ തന്നെ ഉണ്ടായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിട്ടല്ലേ ചെരുപ്പിട്ടതാണ്. ഇതിപ്പോ രാത്രി പോകുമ്പോ ഷൂടുന്നുണ്ട്. പിന്നെ ഒരു സംഭവം ഉണ്ട്, അസൂയക്കാരനാണ് നിപ്പാട്ടിൽ എന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ വിളിച്ചോണ്ട് പോയി. ഞാൻ എന്നിട്ട് ആടെ രണ്ടു മൂന്ന് എടുത്ത് ഞാൻ പിന്നെ മതി അങ്ങ് വച്ചത് കൊറേ എടുക്കാനല്ല, കൊറേ എടുക്കാൻ. എന്നിട്ട് ആടുന്ന് ഒരു സൈസ് പോലാക്കിട്ട് വന്ന് റൂമിലേക്ക്. ആ ഞാൻ വിചാരിച്ചു രണ്ട് ഫോട്ടോ ഒരു വീഡിയോ നേരെ കിട്ടിട്ടുണ്ട്. റൂമിലേക്ക് അതിരമ്മേലും അല്ല, അപ്പൊ അപ്പൊ എടുക്കുന്നതിന് പിന്നെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ എടുക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടി.
അങ്ങനെ ഒരു വൻ ഫ്ലോപ്പ് ആയി സബ്സ്ക്രൈബറിനെ കണ്ട് അതല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീച്ച് എല്ലാം ഉണ്ട്, ഭയങ്കര ഫോളോവേഴ്സ് ഭയങ്കര സ്ലോ ആവുന്നുണ്ട്, ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഗൈസ് ഒരു ഭയങ്കര ഒരു പണി കിട്ടി, ഞാൻ ഭയങ്കര തമാശ ഒരു കാര്യമായിട്ട് എന്താ അങ്ങനെ ചമ്മിയൊരു മൂഞ്ചി പൈ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് വലിയ ആളാക്കിയിട്ട് വരാൻ കഴിയാത്തില്ല, അവിടെ നിന്നിട്ട് ബാക്കിയാണിതാ. ഞാൻ നേരെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വിളിച്ച് വന്നില്ല, ഇപ്പൊ വരാൻ കഴിയാതാണ് അതിന് വേല പോക്കുന്നുണ്ട്. ഫുഡ് മാത്രമാണ് ബ്ലോഗിന്റെ മെയിൻ പാർട്ട്. ഞങ്ങൾ പോകുന്ന മെയിൻ ഇപ്പോ സിറ്റി മാർട്ടിൽ പോകുന്നില്ലേ, ഇറങ്ങലേ ഇല്ല അയ്യോ. എന്നാ പറഞ്ഞ സിറ്റി മാർട്ടിൽ ഇതാണ് ഗൈസ്, അങ്ങനെ എടുക്കാന്ന് കേറിയിട്ട് പാർക്കുന്നു. പാത്തിന് ഒരു പീസ് ലൈറ്റ് അതായത് കൈ ചെയിൻ എടുക്കണമായിട്ടാന്ന് പറഞ്ഞേ മുന്നെ, അത് മാത്രാന്ന് അവിടേക്ക് എത്തിയില്ല നമുക്ക് എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. ഏടാ കണ്ടിന് മമ്മാന്റെ കയ്യില്, അത് വേണ്ട മോനി ഓക്ക് നിന്റെ കയ്യിലുണ്ട് അങ്ങനത്തെ അല്ലേ, ആ രണ്ടു ദിവസം കറുത്തിട്ട് കുക്കരി എത്തിയത്. ഞാനൊന്ന് ഇത് മേങ്ങാ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം കൈക്കിടുന്നത്. ഓളെന്ത് കേക്കുന്ന അറിയുന്നില്ല എങ്ങനത്തെ പാത്ത. നോക്കിയ താഴെ നോക്ക്, ഇവിടെ താഴെ നോക്ക്. ഇതാ മിഞ്ഞാന്ന് ഞമ്മ നോക്കിയ മുനിക്ക് പുതിയ കായല്ലേ. ഹാപ്പി സെറ്റല്ലേ, എന്തെല്ലാം എടുത്ത് കാണിച്ചുണ്ട്, എന്തെല്ലാം ഇപ്പൊ നിങ്ങക്ക് കിട്ടിയ മാലയും ക്ലിപ്പുവാ. പാത്തുന് ഒരു കൈ ചെയിൻ എടുക്കാനായിട്ട് വന്നെ, കൈ ചെയിൻ കിട്ടിയില്ല, പാത്തിന് കിട്ടിയത് കാണിച്ചു. ഇതാ ഇത് രണ്ട് മുനീന്റെ കൈ കാണിച്ചാ, എന്താ വന്നതിന് പാത്തുന് എടുക്കാൻ വേണ്ടിട്ട്. ഇതാ മുനീ നോക്ക്, ഇതാ ഇതാ ഇത് പാത്തുന്റെ. മേക്കോ 37 40 ആയി കൊടു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഫുഡ് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ് നടക്കുമ്പോ പാത്തുന്റെ ചെരുപ്പ് ഊരിയിട്ട് വീണ്. എന്നാട്ട് റോഡ് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ പാത്തു വിചാരിച്ച് ഫുഡ് കിട്ടിയിട്ട് അങ്ങനെ എന്താക്കുന്നതെന്ന് വെച്ചിട്ട് മട്ടനാ, മട്ടൻ എന്തോ ഓർഡർ ആക്കിയിട്ട് കിട്ടിയിട്ടാണ് മട്ടൻ. എനിക്ക് ഇതാണ് അവസ്ഥ. എടക്കോ പോന്ന് എടക്കോ പോയി എത്തുന്ന എപ്പോഴങ്ങനെ
വിചാരിച്ചിരുന്നോളത്തിണ്ടാവാൻ അന്നപെട്ടിടുന്നുണ്ടാവാത്ത മെൻസമാർക്ക് പള്ളി കിട്ടാൻ അറിയുന്നില്ല. അതന്നെ എന്നെ പറയുന്നില്ല. ഒയ്ക്ക് പോന്നു അങ്ങ് പായിച്ചിട്ട് കഴിയുന്നില്ല. സബർ ഞാൻ എടുക്കുന്നു. പ്ലക്ക് കുത്തി ഇങ്ങനെ കുത്ത കുത്തല്ലാണ് കൂടി ചോളില്ല. അപ്പൊ ഇപ്പൊ പള്ളി കയറി നടക്ക ചേർപ്പി ചോടിക്കുന്ന അടാട നാട് റോട്ടിലല്ലോ. ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി. ഫുഡെല്ലാം കഴിച്ച് ഫുഡ് ഓക്കെ ആണ്. എന്തോ ഒരു സർവീസിന്റെ കാര്യത്തില് ഓക്കെ, വലിയ സാറ്റിസ്ഫൈഡ് അല്ല. ഫുഡ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി എന്താന്നല്ലേ അങ്ങ് റൂമിലേക്ക് പോന്നല്ലേ. ഇനി റൂമിലേക്ക് പോന്ന പോയിട്ട് കിടന്നിട്ട് ഇറങ്ങണ. തല കെട്ടി നോക്ക്. എന്ത് ഓളിപ്പന ഉറങ്ങാലോ. ഓളില്ല ഇപ്പൊ എന്ത് വണ്ടി ഒന്നും ഇല്ല പോന്നേ. ആ പോ എല്ലാരും ഉറങ്ങി ഉറങ്ങിയല്ല. 12 മണിയായി ക്ലോസ് ആക്കി. എന്തോ ഒരു സ്മെല്ലുണ്ട്. നോപ്പട്ടേണ്ട് വരുമ്പോ തന്നെ സ്മെല്ല്. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര പാക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അമർത്തുക, തല്ലിപ്പൊളിക്കുക. അപ്പൊ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാവുന്നത് വരെ ബൈ ബൈ.